സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീകൾക്കായുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു വലിയ വീമ്പ് പറച്ചിലിൻ്റെ മാലപ്പടക്കമാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന് തിരികൊളുത്തിയത് അതൊരു പുതിയ സംഭവമല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും വീമ്പ് പറച്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്ര പ്രവർത്തനത്തിൻ്റെ തന്നെ ഒരു പ്രവർത്തന ശൈലിയാണ് പക്ഷേ അത് തൃശ്ശൂരിൽ വന്ന് വടക്കുന് മൈതാനത്ത് നടത്തിയെന്ന് പറയുമ്പോൾ ആ മൈതാനം എത്രത്തോളം വെടിക്കെട്ടുകൾ കണ്ടതാണ് കേട്ടതാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം സ്ത്രീ സുരക്ഷയിലും സ്ത്രീ ക്ഷേമത്തിലും ഇത്രയും വീഴ്ച വരുത്തിയ ഒരു പ്രധാനമന്ത്രിയും എൻ ഡി എ ഗവൺമെൻറ്റും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേപോലെ ഒരു അവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനധികം നമ്മൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആയ വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ആ വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അത് ചെന്നെത്തുന്നത് ബി ജെ പിയുടെ ഐ ടി വിങ്ങിൻ്റെയും ബി ജെ പിയുടെ നേതാക്കന്മാരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ബി ജെ പിയിലേക്കാണ് പക്ഷെ അതിൽ പോലും ഒരു ശബ്ദം അതേക്കുറിച്ച് പറയാനോ അതേക്കുറിച്ച് ഇവിടെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പറയുവാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ തടയുവാൻ എന്ത് ചെയ്തു എന്ന് പറയുവാനോ ഒന്നും പ്രധാനമന്ത്രി തയ്യാറല്ല മറ്റൊരു കാര്യം വിലക്കയറ്റത്തിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിലക്കയറ്റത്തിൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അമ്മമാരാണ് സഹോദരിമാരാണ് അവരോട് ആ വിലക്കയറ്റം മുപ്പത് ശതമാനം വരെയാണ് അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറിയിരിക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ കാലുകുത്തിയ ദിവസം വെളുത്തുള്ളിയുടെ വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെൻറ് കേരളത്തിൽ വന്നുകൊണ്ട് അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ വീഴുന്നവരല്ല അതേപോലെ തന്നെ ഓരോ കാര്യമെടുത്ത് നോക്കിയാലും സ്ത്രീകൾ ഉജ്ജ്വല യോജനയെക്കുറിച്ച് വളരെ വിശാലമായി ആണ് പറയുന്നത് പക്ഷേ ഉജ്ജ്വല യോ യോജനയുടെ യാഥാർത്ഥ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉജ്ജ്വല യോജനയുടെ പരാ ഒരു പരാജയം പക്ഷേ പ്രധാനമന്ത്രി പറയുമ്പോൾ ഇതെല്ലാം വലിയ വലിയ ഗ്യാരണ്ടികളായി മാറുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുകയാണ് ജനജീവിതം ദുസ്സഹമാവുകയാണ് ക്യാമ്പസുകളിൽ പോലും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ് പക്ഷേ ഇതിനൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോദി ഗവണ്മെന്റ് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾക്ക് വനിതാ സംവരണം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇവർ വനിതാ സംവരണം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമായേ തൃശ്ശൂരിൽ വന്നുകൊണ്ട് പ്രധാനമന്ത്രി പറയണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇതാ വനിതാ സംവരണം കൊണ്ടുവന്നു പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുവാൻ വേണ്ടിയാണ് ഈ വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവർ തിരക്കിട്ട് പാസ്സാക്കിയത് എന്നെല്ലാം എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ വരവ് കൊണ്ടോ ഇവിടെ ഈ മുന്നോട്ട് വെച്ച വീമ്പ് പറച്ചൽ കൊണ്ടോ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മോദിക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിത് എത്ര എന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇപ്പം അതിനൊരു ബ്രാൻഡിങ് കൊടുത്തുകൊണ്ട് മോദിക്കാർ ഗ്യാരണ്ടി എന്ന് പറയുന്നവർ നമ്മൾ മറന്നുപോയോ നമ്മുടെ ജനങ്ങളുടെ ഓർമ്മ ശക്തി അത്ര കുറവല്ലല്ലോ രണ്ട് കോടി തൊഴിലവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിലേറിയ ഇപ്പം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നാൽപ്പത്തഞ്ച് വർഷത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനുശേഷം അതോടൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് വരുമെന്ന് പറഞ്ഞ ഒരു വാഗ്ദാനം ഉണ്ടായി ആരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒന്നും വന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ അതോടൊപ്പം ഓരോ എലക്ഷനു മുന്നോടിയായി വോട്ട് രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള ചില വാഗ്ദാനങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊന്നും യാതൊരു വിലയും ഈ പത്ത് വർഷമായി നേരിട്ട് അനുഭവിക്കാത്ത ഏത് ഗ്യാരൻറ്റിയെയാണ് ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ വന്നുള്ള വീമ്പ് പറച്ചിൽ വെടിക്കെട്ടിൽ വിശ്വസിക്കേണ്ടത്